ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പി എസ് സി എഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് സർഡ്സ് ആൻഡ് ഇൻഡീസസ് എന്നുള്ള ടോപ്പിക്കാണ്. അതേപോലെ കൃത്യങ്കങ്ങൾ അല്ലേ, നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൃത്യങ്ങൾ, അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്താണ് അതിന് മെയിനായിട്ട് കുറച്ച് ഫോർമുലയുണ്ട്, പിന്നെ അതിൽ വരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളുണ്ട്. ഓക്കെ, സർഡ്സ് എളുപ്പമാണ്. അതിൽ ആ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് അറിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ടായിട്ട് എഴുതി വയ്ക്കുക. കേട്ടോ, ഈ പറഞ്ഞ് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒന്നാമത്തെ എന്താണ്, റേസ് ടു വരുന്ന ചോദ്യങ്ങളാണ് അല്ലേ. സോ എ റേസ് ടു എം ഇൻ ടു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എ റേസ് ടു എം പ്ലസ് എൻ ആണ്. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അഞ്ച് റേസ് ടു നാല് ഇൻ ടു അഞ്ച് റേസ് ടു രണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അഞ്ച് റേസ് ടു നാല് പ്ലസ് രണ്ട് ആറായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, പിന്നെ അടുത്തെന്താ നോക്കി, എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എന്ന് പറയുന്നതാണ് എ റേസ് ടു എം മൈനസ് എൻ ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അഞ്ച് റേസ് ടു പത്ത് ഡിവൈഡഡ് ബൈ അഞ്ച് റേസ് ടു എട്ട് എന്ന് പറയുന്നതാണ് അഞ്ച് റേസ് ടു പത്ത് മൈനസ് എട്ട് അല്ലെങ്കിൽ അഞ്ച് റേസ് ടു രണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് എന്താണ്, കുറയ്ക്കുക, ഗുണിക്കലല്ലേ. ഇൻടു എന്ന് പറഞ്ഞാൽ കൂട്ടുക. ക്ലിയർ ആയത്? കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവാറ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. മാറിപ്പോകുന്ന ആളൊരു കാര്യം ഓർത്താൽ മതി, ഇവിടെ എന്താ ചിഹ്നം, ഗുണിക്കലല്ലേ. ആ ഗുണിക്കലൊന്നും തിരിച്ചിട്ട് എന്തായി, കൂട്ടലായില്ലേ അല്ലേ. ഇവിടെ എന്താ ചിഹ്നം, ഹരിക്കണം എന്നുള്ളതല്ലേ, ബൈ അല്ലേ. ആ ചിഹ്നം അതുപോലെ ഇട്ട് എന്തായി, മൈനസായി. ഇത് തെറ്റില്ലല്ലോ അല്ലേ. പിന്നെ അടുത്ത് നമുക്ക് അറിയുന്നതാണ് എന്താണ്, എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നതാണ് എ റേസ് ടു എം എൻ അല്ലേ. അഞ്ച് റേസ് ടു രണ്ട് ഹോൾ റേസ് ടു നാല് എന്ന് പറയുന്നതാണ് അഞ്ച് റേസ് ടു നാല് ഇൻറ്റു രണ്ട് എട്ട് എന്ന് പറയുന്ന സാധനം. പിന്നെ വേറൊരു കാര്യമുണ്ട്, എ റേസ് ടു എം ഡിവൈഡഡ് ബൈ, സോറി, എ ബൈ ബി ഹോൾ റേസ് ടു എം എന്ന് പറയുന്നത് പറയുന്നതന്നെയാണ്, എ റേസ് ടു എം ബൈ ബി റേസ് ടു എം ആയിരിക്കും. അപ്പോൾ അഞ്ച് ബൈ നാല് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് അഞ്ച് സ്ക്വയർ ബൈ നാല് സ്ക്വയർ എന്ന് എനിക്ക് പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക, ഇങ്ങനെയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? നമുക്ക് അറിയുന്ന സാധനം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, കുറേ പേരുടെ സംശയമാണ്, എ റേസ് ടു സീറോ എന്ന് പറയുന്നതാണ് വൺ ആണ്. എ റേസ് ടു സീറോ, അപ്പോൾ പത്ത് റേസ് ടു സീറോ എന്താണ് വൺ, ആയിരം റേസ് ടു സീറോ എന്താണ് വൺ, നൂറ്റി അമ്പത് ഹോൾ റേസ് ടു സീറോ എന്താണ് വൺ. സോ റേസ് ടു സീറോ എന്ന് പറയുന്നത് എന്താണ്, വൺ ആയിരിക്കും അതിൻ്റെ വാല്യൂ. ക്ലിയർ ആയോ? പിന്നെ കുറച്ച് ഇതിനൊപ്പം വരുന്ന വേറൊരു സാധനം കൂടിയാണ്, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഓക്കെ, എ റേസ് ടു എം ഇൻ ടു ബി റേസ് ടു എം എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി ഹോൾ റേസ് ടു എം ആണ്. മനസ്സിലായോ? അതായത് ഇപ്പോൾ എട്ട് റേസ് ടു രണ്ട് ഇൻ ടു ഏഴ് റേസ് ടു രണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വേണ്ട, ഒരു ഉദാഹരണം എളുപ്പത്തിൽ നമ്പർ എടുക്കാം. ഇപ്പോൾ നാല് സ്ക്വയർ ഇൻ ടു മൂന്ന് സ്ക്വയർ നമുക്കറിയാലോ അല്ലേ. എന്താ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ കണക്ക് പ്രകാരം നാല് ഇൻറ്റു മൂന്ന് അല്ലേ, പന്ത്രണ്ട് സ്ക്വയർ എന്നാണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അടിയിലെ സംഖ്യകൾ ഡിഫറൻ്റ് ആണ്, മുകളിലെ പവറുകൾ സെയിം ആണ്. ഇപ്പോൾ രണ്ടോടത്ത് എം ആണല്ലോ, അതുപോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, എനിക്ക് പന്ത്രണ്ട് സ്ക്വയർ, നാലിൻ്റെ സ്ക്വയർ എത്രയാണ്, പതിനാറ്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെയ്തു, നാലിൻ്റെ സ്ക്വയർ പതിനാറ്, മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത്, പതിനാറ് ഇൻറ്റു ഒൻപത് നോക്കി, ഒമ്പതിറ്റ് ആറ് അമ്പത്തിനാല് നാല് ശിഷ്ടം അഞ്ച് അല്ലേ, ഓരോ ഒമ്പത് 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 അഞ്ചും പതിനാല് നൂറ്റി നാൽപ്പത്തിനാല്, അത് പറഞ്ഞാൽ പന്ത്രണ്ടിൻ്റെ സ്ക്വയറിനല്ലേ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഇതിന് പന്ത്രണ്ട് സ്ക്വയർ എന്നും പറഞ്ഞുകൂടെ. കേട്ടോ, അപ്പോൾ ഇത് തെറ്റിക്കരുത്, കുറേ പേർക്ക് തെറ്റുന്നൊരു സാധനമാണത്. ഇത് ഈ ഒരു റിലേഷൻ കൂടി ഉണ്ട്, എഴുതി വെച്ചോളൂ, മറക്കണ്ട, മൈക്കാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ എ റേസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞെന്താണ്, റൂട്ട് ഓഫ് എ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ട്വൻറ്റി ഫൈവ് റേസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, റേസ് ടു വൺ ബൈ ടു എന്താ, റൂട്ട് എന്നാണ്, റൂട്ട് ട്വൻറ്റി ഫൈവ് എന്നാണ്, അതായത് അഞ്ച് എന്നാണ്. മനസ്സിലായോ? എ റേസ് ടു വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാലോ ക്യൂബ് റൂട്ട് ഓഫ് എ എന്നാണ്. റേസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട്, റേസ് ടു വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട്, അത്ര അതൊക്കെയുള്ളൂ. ഇപ്പോൾ എയ്റ്റ് റേസ് ടു വൺ ബൈ ത്രീ എന്ന് പറഞ്ഞതാണ് ക്യൂബ് റൂട്ട് ഓഫ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പിന്നെ ഇതിൽ തന്നെ ചില ഇതിൽ മൈനസ് വരും, അതായത് ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതിൽ വരുന്ന മൈനസ് വരുന്ന സാധനങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ എ റേസ് ടു മൈനസ് ടു എന്ന് പറഞ്ഞ എന്താണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വൺ ബൈ എന്ന് ഇടുക. മൈനസ് വന്നു കഴിഞ്ഞാൽ മൈനസിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, വൺ ബൈ എന്ന് കൊടുക്കുക. ബാക്കി അതുപോലെ എഴുതുക, വൺ ബൈ എ സ്ക്വയർ. മനസ്സിലായോ? എ റേസ് ടു മൈനസ് എൻ എന്ന് പറയുന്നത് വൺ ബൈ എ റേസ് ടു എൻ.
25 raised to minus 2 എന്ന് പറഞ്ഞാൽ 1 by 25 സ്ക്വയർ മനസ്സിലായോ സോ മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക 1 by എന്നിട്ട് കൊടുക്കുക സോ മറക്കണ്ട ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ള മെയിൻ കാര്യങ്ങൾ ഓക്കേ അപ്പോൾ ഇത്രയും ഫോർമുലകൾ ഒന്ന് ഓർത്ത് വെക്കുക നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും പിന്നെ എക്സ്ട്രാ പറഞ്ഞ ആ സാധനങ്ങൾ എന്തായിരുന്നു എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം എന്ന് പറഞ്ഞാൽ എ ബി ഹോൾ റേസ് ടു എം എന്നുള്ള ആ ഒരു സാധനവും പിന്നെ മൈനസ് വന്നാൽ എന്താ ചെയ്യുക പിന്നെ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ എന്താ റൂട്ട് ഓഫ് 10 എന്ന് പറയുന്നവരെ എന്താ പറയാം 10 റേസ് ടു 1 ബൈ 2 എന്ന് പറയാം മൈനസ് വന്നാൽ 1 ബൈ എന്ന് പറയും ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കാറുള്ളത് ശരി നമുക്ക് ഇനി കുറച്ച് അല്ലാണ്ട് വരുന്ന കുറച്ച് സാധനങ്ങൾ പറയാം ഇപ്പോൾ ചില ചോദ്യങ്ങൾ കാണാറുണ്ട് റൂട്ട് ഓഫ് 12 പ്ലസ് റൂട്ട് ഓഫ് 12 പ്ലസ് റൂട്ട് ഓഫ് 12 ഇങ്ങനെ അങ്ങനെ പോകും അതായത് ഒരു റൂട്ടിനുള്ളിൽ തന്നെ 12 പിന്നെ അപ്പോൾ ഒരു പ്ലസ് ഒരു 12 വീണ്ടും ഒരു അങ്ങനെ ഉള്ളിൽ തന്നെ വരുന്നത് ഇങ്ങനെ ഇൻഫിനിറ്റി ടൈംസ് ഇങ്ങനെ പോകുന്നതിനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 12 അതിൻ്റെ ഉള്ളിലുള്ള സാധനത്തെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കുക അതിൻ്റെ ഘടകങ്ങളാക്കുക 12 ഇങ്ങനെ പറയാം 6 ഇൻറ്റു 2 പറയാം 12 ഇൻറ്റു 1 പറയാം 3 ഇൻറ്റു 4 എന്ന് പറയാം അല്ലേ ഇതിൽ ആ ഘടകങ്ങളിൽ ആ ഘടകങ്ങളുടെ വ്യത്യാസം ഒന്നും ആവണം എന്ന് പറഞ്ഞാൽ ഏതെനിക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇത് രണ്ടെണ്ണം പറ്റില്ല അല്ലേ 3 4 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ സോ എൻ്റെ ആൻസർ ഇവിടുത്തെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ ഇതിലെ വലിയ നമ്പർ ആയിരിക്കും എൻ്റെ ആൻസർ മനസ്സിലായോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് സപ്പോസ് ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ ഇവിടെ ഈ പ്ലസ്സിന് പകരം ഇവിടെയൊക്കെ മൈനസ് ആയിരുന്നു വയ്ക്കുക ഇവിടെയൊക്കെ മൈനസ് ആണെങ്കിൽ എൻ്റെ ആൻസർ എന്തായിരിക്കും എന്തായിരിക്കും എൻ്റെ ആൻസർ 3 ചെറിയ സംഖ്യ ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ വേറെ ഉദാഹരണം പറയാം റൂട്ട് ഓഫ് 30 - √30 - √30 ഇങ്ങനെ ഇൻഫിനിറ്റി ടൈംസ് പോവുകയാണ് കുറേ ഇങ്ങനെ തുടർന്ന് പോവുകയാണ് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും 30 എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് നമ്പർ എടുക്കണം രണ്ടിൻ്റെ വ്യത്യാസം ഒന്നും വേണം അപ്പോൾ ഏതൊക്കെയാണ് 5 മാറും അല്ലേ 5 6 30 അല്ലേ ഇവിടെ എന്താ ചിഹ്നം മൈനസ് മൈനസ് ആകുമ്പോൾ എന്താ എൻ്റെ ആൻസർ ചെറിയ സംഖ്യ തെറ്റിക്കരുത് എളുപ്പമാണത് ഇനി അപ്പോൾ വേറെ സംശയം ഉണ്ടാവും ഇങ്ങനെ പ്ലസ്സും മൈനസും അല്ലാണ്ട് വന്നാലോ പ്ലസ്സും ഇല്ല മൈനസും ഇല്ല മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ അങ്ങനെ വന്നാലോ ഇങ്ങനെ വന്നാൽ ആൻസർ എന്ത് തന്നെയാണ് ആ സംഖ്യയാണ് ഇവിടെ ഇപ്പോൾ ഏത് സംഖ്യ 30 അല്ലേ അപ്പോൾ ഈ ഇവിടെ എന്തായിരിക്കും 30 തന്നെ ആയിരിക്കും എൻ്റെ ആൻസർ പ്ലസ് വന്നാൽ വലുതെടുക്കുക മൈനസ് വന്നാൽ ചെറുതെടുക്കുക പിന്നെ ഒന്നുമില്ല അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ സെയിം സംഖ്യ ഇതും ഓർത്ത് വയ്ക്കുക ചോദിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ എങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റി ടൈംസ് ഇങ്ങനെ അങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ മാത്രം ഓക്കെ അല്ലേ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം എന്താണ് ഒന്നാമത്തെ ചോദ്യം എളുപ്പമാണ് എന്താണ് ഇഫ് എം ആൻഡ് എൻ ആർ ഹോൾ നമ്പേഴ്സ് സാധാരണ നമ്പറാണ് എമ്മും എന്നും സച്ച് ദാറ്റ് എം റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ 121 ആണ് ദെൻ ദ വാല്യൂ ഓഫ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എം മൈനസ് 1 ഹോൾ റേസ് ടു എൻ പ്ലസ് 1 എളുപ്പമാണ് അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം നോക്കി എം റേസ് ടു എൻ 121 ആണെങ്കിൽ ഏതോ ഒരു സംഖ്യയുടെ ഏതോ ഒരു പവർ 121 അത് നമുക്കറിയാം എന്താ 121 എന്തിൻ്റെ സ്ക്വയറാ അല്ലെങ്കിൽ എന്തിൻ്റെ പവറാ 11 സ്ക്വയർ അല്ലേ 121 ഇസ് ഈക്വൽ ടു 121 അപ്പോൾ എനിക്ക് പറഞ്ഞുകൂടെ എം എന്ന് പറഞ്ഞാൽ എന്താ 11 എൻ എന്ന് പറഞ്ഞാൽ എന്താ 2 ഇനി എന്ത് ചെയ്താൽ മതി ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി ഇതിൽ നമ്മൾ ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി നോക്കി അപ്പോൾ എം മൈനസ് 1 എന്ന് പറഞ്ഞാൽ 11 - 1 അപ്പോൾ എത്രയാണ് 10 അല്ലേ എൻ പ്ലസ് 1 എൻ എത്രയാണ് 2 2 + 1 - 3 10 ക്യൂബ് എത്രയാണ് 1000 എവിടെ ആൻസർ എന്താ 1000 ആണ് എൻ്റെ ആൻസർ അപ്പോൾ ഈ ഒരു സാധനം കാണുമ്പോൾ കുറേ പേര് ചിലപ്പോൾ അന്തം വിട്ടിരിക്കും ക്വസ്റ്റ്യൻ എളുപ്പമാണ് കേട്ടോ സോ ഇങ്ങനെ വന്നാൽ എന്നെ ചെയ്യുക അടുത്തത് ആ മൈനസ് ഉള്ള സാധനം നോക്കാം എന്താണ് 0.04 ഹോൾ റേസ് ടു -1.5 അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൈനസ് ഒക്കെ അവിടെ പറഞ്ഞാൽ ഉള്ളിലെ സാധനമല്ല ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ആ പോയിൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നം പോയിൻ്റ് ഒഴിവാക്കുക പോയിൻ്റ് 0 എന്നാൽ എനിക്ക് അങ്ങനെ എഴുതാം എന്താ ക്വസ്റ്റ്യൊക്കെ പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ 4/100 എഴുതി കൂടെ 4/100 പോയിൻ്റ് 0.4 അല്ലേ ഇനി ബാക്കി അതുപോലെ എഴുതി റേസ് ടു -1.5 ഇനി ഞാൻ പറഞ്ഞു മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താണ് 1/ എന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതുക ബാക്കി അതുപോലെ എഴുതി 4/ നമ്മൾ എന്ത് ചെയ്തു അത് നോക്കിക്കോ 4/1/ എന്ന് എഴുതി ഇനി ബാക്കി എന്താ 4/100 അതുപോലെ ഉണ്ട് ഹോൾ റേസ് ടു 1.5 അപ്പോൾ മൈനസ് പോയില്ലേ മൈനസിന് പകരം 1/ എന്ന് എടുത്തു ക്ലിയറായാ പറഞ്ഞത് ഇനി അടുത്ത സ്റ്റെപ്പിൽ പോയിൻ്റ് എന്നിട്ട് 1.5 ഉണ്ട് അല്ലേ 1.5 എനിക്ക് വേണമെങ്കിൽ എന്ത് പറയാം നോക്കിയേ 1/ ആ പോയിൻ്റ് ഒഴിവാക്കുക അത്രേ ഉള്ളൂ 4/100 ഹോൾ റേസ് ടു 1.5 എനിക്ക് പറയാം എന്താ പറയുക 1.5 3/2 പറഞ്ഞൂടെ 3/2 അല്ലേ 1.5 പറഞ്ഞാൽ ഇനി നമുക്കറിയാം
ഒരു സംഖ്യയുടെ ഭിന്നസംഖ്യ വൺ ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു എ ബൈ ബി എന്നൊരു സംഖ്യ അടിയിൽ ഉണ്ടെങ്കിൽ അതെന്താ? അതിനെനിക്ക് എങ്ങനെ എഴുതാം? വിൽക്രമം കൊണ്ട് അല്ലെ, നമ്മൾ തിരിച്ചെഴുതല്ലേ, ബി ബൈ എ എന്ന് എഴുതാലോ അല്ലേ. വൺ ബൈ എട്ട് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ബൈ എട്ടാണ്. തിരിച്ചെഴുതാലോ അല്ലെ. വൺ ബൈ എന്നിട്ടൊരു ഭിന്നസംഖ്യ വരെ നമ്മൾ എന്ത് ചെയ്യും? നേരെ തിരിച്ചെഴുതും. ഭിന്നസംഖ്യ തിരിച്ചെഴുതിയാൽ മതി എന്ന് പറയുന്നത് പോലെ ഇവിടെ വൺ ബൈ നാല് ബൈ നൂറല്ലേ, എനിക്ക് എന്ത് പറയാം അതിനെ? നൂറ് ബൈ നാല് ഹോൾ റേസ് ടു മൂന്ന് ബൈ രണ്ട് എന്ന് പറഞ്ഞൂടെ അല്ലേ. നൂറ് ബൈ നാലെന്ന് പറയുന്നത് നമുക്കറിയാം, നൂറിൽ നാല് എത്ര ആവശ്യമാണ്? ഇരുപത്തി അഞ്ചാണ്. അപ്പോൾ ഇതിനെനിക്ക് എന്ത് പറയാം? ഇരുപത്തഞ്ച് റേസ് ടു മൂന്ന് ബൈ രണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഇരുപത്തഞ്ചിന് എനിക്ക് വേണമെങ്കിൽ വീണ്ടും ഈ രണ്ടും രണ്ടും വെട്ടിക്കളയുന്ന പോലെ ആക്കണമെങ്കിൽ ഇരുപത്തഞ്ചിന് എനിക്ക് ഫൈവ് സ്ക്വയർ എന്ന് പറയാം, ഹോൾ റേസ് ടു ത്രീ ബൈ ടു എന്ന് പറയാം അല്ല. അപ്പോൾ എൻ്റെ ആൻസർ എന്താ? ഈ ടൂവും ടൂവും വെട്ടിപ്പോയി. അഞ്ചിൻ്റെ ക്യൂബ്, അഞ്ചിൻ്റെ ക്യൂബ് എത്രയാണ്? നൂറ്റി ഇരുപത്തി അഞ്ച്. ക്ലിയറായോ? സോ ആൻസർ എവിടെയാണ്? വൺ ട്വൻറ്റി ഫൈവ് ആണ് എൻ്റെ ആൻസർ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എളുപ്പമാണ്, ഇത് ചെയ്ത് പറഞ്ഞ ആൾക്കറിയാം എളുപ്പമാണ് ഈ സാധനം. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. തുടക്കക്കാർ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടാവുന്ന നമ്മൾ എന്താണ് ചെയ്തേ? പോയിൻ്റ് ഒഴിവാക്കി, മൈനസ് ഒഴിവാക്കി, അത് കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ പോയിൻ്റ് ഒഴിവാക്കി, പിന്നെ നമ്മളുടെ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ആൻസർ കണ്ടുപിടിച്ചു. വൺ ട്വൻറ്റി ഫൈവ് ആണ് എൻ്റെ ആൻസർ. ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾക്ക് ഒരു ചോദ്യത്തിൽ റേസ് ടു വന്നിട്ട് ഒരു ഭിന്നസംഖ്യ വരികയാണെങ്കിൽ അടിയുള്ള സംഖ്യ അല്ലേ, ഇപ്പോൾ രണ്ടല്ലേ, അപ്പോൾ ഇവിടുത്തെ സംഖ്യ നിങ്ങൾക്ക് ആ ഒരു പവറിലേക്ക് എഴുതാൻ പറ്റും. ഇവിടെ ഫൈവ് സ്ക്വയർ നമ്മൾ എഴുതി, അപ്പോഴല്ലേ എനിക്ക് രണ്ട് രണ്ടും വെട്ടിപ്പോയേ. ഒരുവിധം ചോദ്യങ്ങളിലൊക്കെ അങ്ങനെ ആ ഒരു പവറിലേക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ എന്തിൻ്റെ സ്ക്വയറാണ് ഇരുപത്തഞ്ച് എന്ന് ആലോചിച്ചാൽ മതി. സോ അങ്ങനെ വെട്ടിക്കളയാൻ പറ്റുന്ന ഒരു ഫോർമുല ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ്? ഓക്കെ, ദ വാല്യൂ ഓഫ് എളുപ്പമാണ്. ഓക്കെ, പത്ത് റേസ് ടു നൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ പത്ത് റേസ് ടു നൂറ്റി നാൽപ്പത്താറ്. ഇതെന്താ സംഭവം? എളുപ്പമല്ലേ. നമ്മൾ പറഞ്ഞു എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എന്ന് പറയുന്നതാണ് എ റേസ് ടു എം മൈനസ് എൻ ആണ്. സോ ഇതെന്താവും? പത്ത് റേസ് ടു നൂറ്റി അമ്പത് മൈനസ് നൂറ്റി നാൽപ്പത്താറ്. എന്താണ് പത്ത് റേസ് ടു നൂറ്റി അമ്പത് നൂറ്റി നാൽപ്പത്താറ് പോയാ നാല്. പത്ത് റേസ് ടു നാല് പറയുന്നതാ അല്ലേ. എന്താ ആൻസറായി? ക്ലിയറായോ? സിമ്പിളാണ്. ഓക്കെ, അടുത്തത് ആ ഇത് കുറച്ച് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും, നമുക്ക് നോക്കാം. എന്താ ചോദ്യം? ഇങ്ങനത്തെ പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ട്വൻറ്റി ഫൈവ് റേസ് ടു സെവൻ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഫൈവ് റേസ് ടു ടു പോയിൻറ്റ് ഫൈവ് ഡിവൈഡഡ് ബൈ, ഇത് നമ്മളൊന്ന് മാറ്റി എഴുതുന്ന കേട്ടോ. ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുക. റൈറ്റ് സൈഡിൽ നമുക്ക് എന്താണ്? ഫൈവ് റേസ് ടു എത്ര എന്നല്ലേ ചോദ്യം. അപ്പോൾ എല്ലാറ്റും ഞാൻ ഫൈവിൻ്റെ ടേമിലേക്ക് മാറ്റും. ട്വൻറ്റി ഫൈവ് എനിക്ക് എന്ത് പറയാം? ഫൈവ് സ്ക്വയർ എന്ന് പറയാം. ബാക്കിയുടെ എന്തുണ്ട്? സെവൻ റേസ് ടു ഫൈവ് ഉണ്ട്. ഇൻറ്റു അടുത്തെന്താണ്? ഫൈവ്. അത് തന്നെ ഫൈവ് റേസ് ടു ടു പോയിൻറ്റ് ഫൈവ്. ഓക്കെ, ഡിവൈഡഡ് ബൈ വൺ ട്വൻറ്റി ഫൈവ്. എനിക്കെന്ത് പറയാം? അഞ്ചിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞൂടെ അല്ലേ. ഫൈവ് ക്യൂബ് ഹോൾ റേസ് ടു വൺ പോയിൻറ്റ് ഫൈവ് അല്ലേ. വൺ ട്വൻറ്റി ഫൈവ് എനിക്കെന്ത് പറയാം? ഫൈവ് റേസ് ടു ക്യൂബ്, സോറി, ഫൈവ് റേസ് ടു മൂന്ന്, പിന്നെ ഹോൾ റേസ് ടു വൺ പോയിൻറ്റ് ഫൈവ്. ഇനിയൊന്നുമില്ല, ഇനി സാധാരണ തന്നെ. നമുക്ക് എന്താ അറിയാം? ഇവിടെ നോക്കി, ഇവിടെ എനിക്ക് മുകളിൽ വേണമെങ്കിൽ ഗുണിച്ച് എഴുതി കൂടെ, ഞാൻ ഇവിടെ തന്നെ എഴുതാണ് കേട്ടോ. ഇവിടെ എന്തായാലും രണ്ട് ഇൻറ്റു ഏഴ് പോയിൻറ്റ് അഞ്ചിൻ്റെ കൂടെ അല്ലേ. അതിനെനിക്ക് ഒരുമിച്ച് എന്ത് പറയാം? ഏഴ് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു രണ്ട് അല്ലേ, ഒരുമിച്ച് ആക്കിക്കൂടെ. ഏഴ് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു രണ്ട് എത്രയാണ്? പതിനഞ്ച് അല്ലേ. ഏഴര ഇൻറ്റു രണ്ട് പതിനഞ്ച്. അപ്പോൾ ഞാൻ അവിടെ മാറ്റി എഴുതാൻ എനിക്ക് ഫൈവ് റേസ് ടു ഫിഫ്റ്റീൻ ഇൻറ്റു ഫൈവ് റേസ് ടു ടു പോയിൻറ്റ് ഫൈവ് ഡിവൈഡഡ് ബൈ, ഇവിടെ അടിയിൽ എന്ത് പറയാം? മൂന്ന് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് അഞ്ച്, നാല് പോയിൻറ്റ് അഞ്ച് അല്ലേ. മൂന്ന് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് അഞ്ച് പറയുമ്പോൾ നാല് പോയിൻറ്റ്. സോ ഫൈവ് റേസ് ടു ഫോർ പോയിൻറ്റ് ഫൈവ്. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. ഞാൻ പറഞ്ഞു എന്താണ്? എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അതേപോലെ ആ സാധനം നമ്മളിവിടെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്താ വരുന്നത്? അഞ്ച് റേസ് ടു പതിനഞ്ച് പ്ലസ് രണ്ട് പോയിൻറ്റ് അഞ്ച്, പതിനഞ്ച് രണ്ട് പതിനേഴ്, പതിനേഴ് പോയിൻറ്റ് അഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് റേസ് ടു നാല് പോയിൻറ്റ് അഞ്ച്. ഇതേത് ഫോമാ? എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ മൈനസ് ചെയ്യാം അല്ല. അപ്പോൾ എന്താ ആൻസർ വരിക? അഞ്ച് റേസ് ടു പതിനേഴ് പോയിൻറ്റ് അഞ്ച് മൈനസ് നാല് പോയിൻറ്റ് അഞ്ച്. പോയിൻറ്റ് അഞ്ചും പോയിൻറ്റ് അഞ്ചും പോട്ടെ, പതിനേഴിൽ നിന്ന് നാല് പോയാൽ എന്താണ് നമുക്കറിയുന്നതാണ്? പതിമൂന്നാണ് അല്ലേ. അഞ്ച് റേസ് ടു പതിമൂന്ന് എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് ആൻസർ കിട്ടിയത് അഞ്ച് റേസ് ടു പതിമൂന്ന്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഞാൻ അങ്ങോട്ട് സോൾവ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അഞ്ച് റേസ് ടു പതിമൂന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ എന്താണുള്ളത്? ഈസ് ഈക്വൽ ടു അഞ്ച് റേസ് ടു എക്സ്. ചോദ്യം എക്സ് എന്താണെന്നായിരിക്കും. അപ്പോൾ എക്സ് എത്രയാണ്? പതിമൂന്നാണ്. സോ എക്സ് സമം പതിമൂന്ന്. എനിക്ക് ആൻസർ കിട്ടി എക്സ് സമം പതിമൂന്ന്. ക്ലിയറായോ? എക്സിൻ്റെ ആൻസർ പതിമൂന്ന്. സോ ഇവിടെ നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം പലതവണ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഈ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന സംഖ്യ ഇവിടെ അഞ്ച് റേസ് ടു ആണെങ്കിൽ എല്ലാറ്റിനെയും അഞ്ച് റേസ് ടു എന്നുള്ള ഫോമിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റും. ഇവിടെ ആറാണെങ്കിൽ ഇവിടെ എല്ലാറ്റിനെയും ആറ് ആദ്യക്ക് മാറ്റണം എന്നാലോചിച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, പെട്ടെന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് ഇത് എളുപ്പമാണ്. എന്താണ്? ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഹോൾ റേസ് ടു പോയിൻറ്റ് വൺ സിക്സ് ഇൻറ്റു
256.09. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറയാം. അപ്പോൾ എനിക്ക് എന്ത് പറയാം? 256 ഹോൾ റേസ് ടു എന്ന് നോക്കി 0.16 പ്ലസ് 0.09 16 പ്ലസ് 9 എന്താ പറയുക? 0.16 ഇവിടെ നോക്കി ഇതെവിടെയാണ് 0.16 പ്ലസ് 0.09 എന്ന് പറയാൻ എന്താ പറയുക? നമുക്ക് ജസ്റ്റ് 16 9 കൂട്ടിയാലും മതി. അല്ലെങ്കിൽ ജസ്റ്റ് ആലോചിച്ചാൽ 6 9 എത്രയാണ്? 15 5 ശിഷ്ടം 1 1 2 0.25 അല്ലേ. സോ 256.25 എന്ന് എനിക്ക് ആൻസർ കിട്ടും. കുട്ടിങ്ങി, നമുക്ക് ആൻസർ ഇതിലൊന്നും കാണാനില്ല. 0.25 എനിക്ക് വേണമെങ്കിൽ എന്ത് പറയാം, 25/100 എന്ന് മാറ്റാം അല്ലേ. അപ്പോൾ ഞാൻ മാറ്റി 256 ഹോൾ റേസ് ടു എന്താണ്, 25/100 വീണ്ടും വെട്ടിക്കളഞ്ഞാൽ 1/4 എന്ന് നിൽക്കും. എന്നിട്ടും കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, 256 റേസ് ടു 1/4 ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് വേറൊരു കാര്യം പറയാൻ പറ്റും. ഈ 256 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പറയാം? നിങ്ങൾ ആലോചിക്കുക, 256 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെങ്കിലും പവറാണോ? 256 എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവിടെ ഒരു ഏതിൻ്റെയും ഫോർത്ത് പവറാണോ നോക്കിയാൽ മതി. 4/4 പവറാണ്. കാരണം ഞാൻ പറഞ്ഞ കുറച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു, ഇവരെ ഡിവൈഡഡ് ബൈ 4 എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ വെട്ടിക്കളയാൻ പറ്റണമെങ്കിൽ ഒരു സംഖ്യ റേസ് ടു ഒരു ഇതിൻ്റെ ഇവിടെ 4 ഹോൾ റേസ് ടു ഒരു 1/4 വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതൊന്നും വെട്ടിക്കളയാം അല്ലേ. അപ്പോൾ ഏതോ ഒരു സംഖ്യയുടെ ഫോർത്ത് പവർ ആയിരിക്കും ഇതെന്ന് ആലോചിച്ചാൽ മതി. എന്താണ് 4 4 റേസ് ടു 4 ഹോൾ റേസ് ടു 1/4 ആണ്. എങ്ങനെയാണ്? 4 × 4 × 4 × 4 അല്ലേ. സോ ഇവിടെ ചെയ്താൽ നമുക്ക് എന്നിട്ടും 256 കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്തു? 4 4 വെട്ടിക്കളഞ്ഞു. ആൻസർ എത്രയാണ്? 4 എന്ന് കിട്ടി. ക്ലിയറായോ പറഞ്ഞത്? അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ പ്രത്യേകിച്ചൊന്നും അത് എങ്ങനെ തോന്നുന്നതാണ്, ഞാൻ പറഞ്ഞ ലോജിക്കാൽ വെച്ചാൽ മതി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റേസ് ടു ഉണ്ടാവും, ഇവിടെ ഒരു ഇതുണ്ടാവും, അത് തമ്മിൽ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് വെട്ടിക്കളയാനുള്ളതാണ് ആലോചിക്കാം. ക്ലിയറായില്ലേ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. കുറച്ച് ചോദ്യങ്ങൾ, പ്രാക്ടീസ് ചോദ്യങ്ങൾ ഞാൻ തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. തുടക്കത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? തുടക്കത്തിൽ പറഞ്ഞുള്ള മെയിൻ പോയിൻറ്റുകൾ കേട്ടോ, ആ മെയിൻ പോയിൻറ്റുകൾ മറക്കണ്ട. ആ ബേസിക് ഫോർമുല പഠിക്കുക. ബാക്കി ഇതിൽ സെർച്ച് ഇൻഡിസിൽ ഇത്രയും ടൈപ്പ് മാത്രമേ ചോദിക്കുള്ളൂ. -1 എന്ത് ചെയ്യും? 1/1 എന്ന് എഴുതും അല്ലേ. പിന്നെ മെയിനായിട്ടുള്ള ഫോർമുല ഇത്ര തന്നെ കാര്യം ചോദിക്കാറുള്ളൂ. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു സാധാരണ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് വരാം. ഹാവ് എ നൈസ് ഡേ. നോട്ട്സ് കൃത്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ.